സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കർണാടക സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായി എൻ കെ മുഹമ്മദ് ഷാഫി സാദിഖ്, ഇത് അർഹതക്കുള്ള അംഗീകാരം. കർണാടകയിലെ മുസ്ലിം വിദ്യാഭ്യാസ പൊതുരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഷാഫി സാദി. അൽഹംദുലില്ലാ, അല്ലാഹ് കാ ബഹുത് ബഡാ ഫസലോ കരമേ, അല്ലാഹ് കാ ഫസൽ സേ കർണാടക വഖഫ് ബോർഡ് കാ ചെയർമാൻ ഹൈസിയത് മേ പൂരേ ഹമാരാ സാത്യോ മിൽകേ ചുനേ, അല്ലാഹ് കോ പഹലേ പഹലാ ശുക്ര ഗുസാരുംഗ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മുസ്ലിം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെ അപേക്ഷിച്ച് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. മുസ്ലിം ജനസംഖ്യയിൽ ചെറിയ ശതമാനം മാത്രമാണ് അഭ്യസ്ത വിദ്യർ. ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്ത് ഷാഫി സൈദി കടന്നു ചെന്ന് നടത്തിയ പരിവർത്തനം വളരെ വലുതാണ്. 2010 2016 കർണാടക സ്റ്റേറ്റ് SSFന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച അദ്ദേഹം ഉത്തര കർണാടകയിൽ SSFമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അൽ ഇഹ്സാൻ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ മുഖ്യ സംഘാടകനാണ്. 10,000 വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ പഠനം നടത്തുന്നത്. കൂടാതെ ബംഗളൂരുവിലെ സൈദിയ ഫൗണ്ടേഷന് കീഴിലെ വിദ്യാഭ്യാസ സമുച്ചയവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംരംഭമാണ്. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന കർണാടക യാത്ര നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഒരു പ്രദേശത്തെയാകെ ഇളക്കി മറിച്ച് ആവേശഭരിതമാക്കിയ യാത്രയുടെ മുഖ്യ സംഘാടകനായിരുന്നു ഷാഫി സൈദി. ഇതോടെയാണ് അദ്ദേഹം ഇത്രയധികം പ്രിയങ്കരനാകുന്നതും പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നതും. പ്രഭാഷണ മികവിലും മാധ്യമരംഗത്തെ ഇടപെടലിലുമെല്ലാം ശോഭിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് ഷാഫി സൈദിയുടേത്. സൈദിയുടെ പുതിയ നിയോഗത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കർണാടകയിൽ, പ്രത്യേകിച്ച് ബംഗളൂരുവിലെല്ലാം ഉറുദു ഭാഷ സംസാരിക്കുന്ന ഹനഫി മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷവും. എന്നാൽ ഷാഫി സൈദിയുടെ സ്വദേശമായ മംഗലാപുരം വിവിധ ഭാഷകളുടെ സംഗമ ഭൂമിയാണ്. കൊങ്ങിണിയും തുളുവും കന്നഡയും ഉറുദുവുമെല്ലാം ഇവിടെ ബറാബർ. എന്നാൽ മലബാറുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന കർണാടകയിലെ മുസ്ലിം വിഭാഗക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ബ്യാരി. കന്നഡയും ഉറുദുവും മലയാളവും ചെറിയ രീതിയിൽ അറബി പദങ്ങളും ചേർന്ന ഒരു ഭാഷാ സംവിധാനം. ഈ ഭാഷ സംസാരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് ഷാഫി സൈദി. കൂടാതെ ഷാഫി മദ്ഹബ് പ്രകാരമുള്ള വിശ്വാസി കൂടിയാണ് അദ്ദേഹം. ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ കർണാടകയുടെ വഖഫ് ബോർഡ് ചെയർമാനായി അധികാരമേൽക്കുന്നത് ഇതാദ്യമാണ്. 43-കാരനായ ഷാഫി സൈദി മംഗലാപുരം ബണ്ട്വാളിലാണ് സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. ശേഷം കാസർഗോഡ് ജാമിയ സൈദിയയിലായിരുന്നു മതപഠനം. ഹൈദരാബാദ് മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി. SSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം നിലവിൽ കർണാടക സ്റ്റേറ്റ് മുസ്ലിം ജമായത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. കർണാടക വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന ഡോക്ടർ യൂസഫിന്റെ വിയോഗത്തോടെയാണ് പുതിയ ചെയർമാന്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. മൊത്തം 10 അംഗങ്ങളാണ് ബോർഡിലുള്ളത്. ഇതിൽ 6 പേർ ഷാഫി സദിഖി അനുകൂലമായി വോട്ട് ചെയ്തു. അന്യാധീനപ്പെട്ടും ഒഴിഞ്ഞും കിടക്കുന്ന ഏക്കർ കണക്കിന് വഖഫ് സ്വത്തുക്കളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിത് കർണാടകയിലെ മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് കർണാടകയുടെ പുതിയ വഖഫ് ബോർഡ് ചെയർമാന്റെ ആഗ്രഹം. തബ് മുജേ കർണാടക മുസൽമാനോ കാ ഹാലാത് മാലൂം താ, ഇസ്ലിയെ അഗർ വഖഫ് ബോർഡ് മേ അഗർ ആയേ തോ ഉസ്കെ സാത്ത് സാത്ത് ഹമാരാ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹമേ ചേഞ്ച് കർ സക്തേ. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ അടക്കമുള്ള മന്ത്രിമാർ പുതിയ ചെയർമാനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. കൂടാതെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മുൻ മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ, HD കുമാരസ്വാമി എന്നിവരും ഫോണിൽ വിളിച്ച് സൈദിയെ അഭിനന്ദനം അറിയുകയുണ്ടായി.